നമസ്കാരം. ഈ മാധ്യമങ്ങളുടെ കാര്യം, അതായത് അവർ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത് വളരെ വിശാലമായിട്ടാണ്, ചിലത് വളരെ ഇടുങ്ങിയ മനസ്ഥിതിയോടുകൂടിയാണ് ചിന്തിക്കുന്നത്. ഈ ജാതി വിവേചനം, ഇപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ഇത് മതേതര കേരളമാണല്ലോ. എന്നാലും രാഷ്ട്രീയ പാർട്ടികൾ പോലും ജാതിയും മതവും നോക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും അതുപോലെ അവരുടെ ഉയർന്ന കമ്മിറ്റിയിലേക്ക് ആളുകളെ തരംതിരിച്ച് നിർത്തുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച ഇപ്പോഴും തുടരുകയാണ്. ഇത് വെറുതെ പറയുന്നതൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിപ്പോൾ ഏത് പാർട്ടിയായാലും, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും മറ്റേത് പാർട്ടിയായാലും, ഈ ജാതിയും മതവും തിരിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആദിവാസി വിഭാഗങ്ങളുണ്ട്, ഗോത്ര വിഭാഗങ്ങളുണ്ട്. ആദിമ മനുഷ്യർ അവരുടെ പിന്തലമുറക്കാരായിട്ടാണ് ചരിത്രപരമായും സാംസ്കാരികപരമായും സാമൂഹ്യപരമായും അവർ അറിയപ്പെടുന്നത്. അവർക്ക് അവരുടേതായ ചില ജാതീയമായ ചില ക്രമങ്ങളും ആചാരങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം അവർക്ക് വലിയൊരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനോ ഇടപഴകാനോ ഉള്ള ഒരു ആർജവമോ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അവർക്കൊരു തോന്നലോ ഒന്നും ഇപ്പോഴും ഇല്ല എന്നുള്ളത് നമ്മുടെ കേരളത്തിന്റെ ഒരു സാംസ്കാരിക മണ്ഡലത്തിന്റെ അല്ലെങ്കിൽ സാമൂഹ്യ മണ്ഡലത്തിന്റെ ഒരു കഴിവുകേടായി വേണമെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷേ ഈ മാധ്യമങ്ങൾ ഈ ആദിവാസി ഊരുകളിലേക്കൊക്കെ പോകുന്നതും അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നല്ല കാര്യം തന്നെ, തീർച്ചയായും അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും സഹായം കിട്ടുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ, അതായത് ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെടാൻ ഇടയായി. ഏത് മാധ്യമമാണ് നൽകുന്നത് അല്ലെങ്കിൽ നൽകിയത് എന്ന് പറയുന്നില്ല. ആദിവാസികൾക്കിടയിൽ ജാതി വിവേചനം രൂക്ഷം, ശക്തം, അവർക്കിടയിൽ ജാതീയമായ വേർതിരിവുകൾ അവർക്കുള്ളിൽ തന്നെ ഉണ്ട് എന്ന തരത്തിലായിരുന്നു ആ വാർത്ത പുറത്തു വന്നത്. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ്. അതായത് ഈ ആദിവാസി ഊരുകളിൽ പോലും ജാതീയമായ വിവേചനമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ മനഃപൂർവ്വം വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ഇങ്ങനെ ഈ വാർത്ത മുമ്പോട്ട് കൊണ്ടുപോയത് എന്ന ഒരു സംശയം അന്നേരം തന്നെ തോന്നിയതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിനകത്ത് ചൂണ്ടിക്കാട്ടേണ്ടത്, ഈ ആദിവാസി ഗോത്ര വിഭാഗങ്ങളെല്ലാം തന്നെ ഹിന്ദു എന്ന് പറയുന്ന ആ സംസ്കാരത്തിന്റെ സനാതന ധർമ്മ മൂല്യങ്ങളുടെ കീഴിൽ വരുന്ന വിശ്വാസങ്ങളും അതിന്റെ ആചാരങ്ങളും ഒക്കെ, അത് പ്രാചീന ഗോത്ര സംസ്കാരത്തിന്റെ ഭാഗമാണെങ്കിൽ കൂടി ആ ആചാരങ്ങളിലൂടെ ജീവിച്ചു പോരുന്നവരാണ് ഇന്ന്. അപ്പോൾ ഹൈന്ദവ ആചാരങ്ങളെ ഒക്കെ മുറുക്ക പിടിക്കുന്ന അല്ലെങ്കിൽ ഹൈന്ദവ ആചാരത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ മുറുക്ക പിടിക്കുന്ന ആദിവാസികൾക്കിടയിൽ ഇത്തരം ജാതി തിരിവും ഇത്തരം വർഗീയമായ ചില വ്യതിയാനങ്ങളും ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമല്ലേ ഇവിടെ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിലൂടെ നടത്തിയത് എന്ന ചിന്ത അതിന്റെ മറുവശം വായിച്ചപ്പോൾ മനസ്സിലായി. അതായത് സംഭവിച്ചത് ഇതാണ്. പാലക്കാട് അട്ടപ്പാടി, അവിടെ പ്രാചീനമായി തമിഴ്നാടിന്റെ ഭാഗമായിരുന്ന സമയത്ത് അവിടെ നിന്നും കുടിയേറി പാർത്ത ഒരു പ്രാചീന ഗോത്ര വിഭാഗമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ആദിവാസി ഗോത്ര വനവാസികളുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ആചാരപരമായി എന്തൊക്കെയോ തർക്കങ്ങളോ എന്തൊക്കെയോ അഭിപ്രായ ഭിന്നതകളോ അവിടെ ഉണ്ടായി. അതായത് മൃതദേഹം മറവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ദഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു തർക്കമുണ്ടായി. അവർ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള, അത് അവരുടെ ഉള്ളിൽ തന്നെ ആ പ്രദേശത്ത് തന്നെയുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ അവരുടെ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് അവർ തന്നെ വച്ചു പുലർത്തുന്നതാണ്. അതിനെ ഭിന്നത എന്നും അല്ലെങ്കിൽ അവർ തമ്മിൽ അടിയാണ് എന്നൊന്നും പറഞ്ഞ് അല്ലെങ്കിൽ അവർ തമ്മിൽ വലിയ ജാതി വിവേചനമാണ് അവിടെ നിലനിൽക്കുന്നത് എന്നൊന്നും പറയുന്നത് എത്രമാത്രം സത്യമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി മറ്റൊരു വശത്തിലേക്ക് വരാം. ഇവിടെ ഓർത്തഡോക്സ് വിഭാഗവും അല്ലെങ്കിൽ യാക്കോബായ വിഭാഗവും തമ്മിൽ ഉള്ള പ്രശ്നമുണ്ട്. അതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെ വാർത്തകളായി കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും ആ ഒരു തീക്ഷ്ണമായ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആ ഒരു വലിയ കാര്യമായ ഒരു അർത്ഥ തലങ്ങളിലേക്ക് വാർത്തകൾ പലപ്പോഴും ചെല്ലുന്നില്ല. ഇവിടെ ക്രൈസ്തവ വിഭാഗങ്ങളും അല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങൾ, ഇപ്പോൾ ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിൽ വലിയ ഒരു അന്തരമുണ്ട്. അവരുടെ ആ പ്രവൃത്തികളിലും രീതികളിലും ഒക്കെ അന്തരങ്ങളുണ്ട്. അവർ തമ്മിൽ പ്രശ്നങ്ങളും പലപ്പോഴും ഉണ്ടാകാറുണ്ട്, പ്രത്യേകിച്ചും ഈ പള്ളികളൊക്കെ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ. അതിനെക്കുറിച്ചൊന്നും കാര്യമായൊന്നും ചിന്തിക്കാതെ ക്രിസ്തീയ മതവിഭാഗങ്ങളെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും വലിയ പ്രാധാന്യത്തോടെ കാണാതെ ഈ ഹൈന്ദവ വിശ്വാസങ്ങൾ പുലർത്തുന്ന ആദിവാസി ഊരുകളിലേക്ക് ആവശ്യമില്ലാതെ ക്യാമറയും മൈക്രോഫോണും അതുപോലെ തന്നെ ലെറ്റർ പാഡുമായി അല്ലെങ്കിൽ നോട്ട് പാഡുമായി കടന്നു ചെല്ലുന്ന മാധ്യമ ധർമ്മം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. ഒരുപാട് പേർ സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്, ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ, അതായത് ഹൈന്ദവ ആചാരങ്ങൾ പിന്തുടരുന്നവർ തമ്മിൽ വലിയ പ്രശ്നമാണ്, അവർ തമ്മിൽ ആദിവാസി ഊരുകൾ തമ്മിൽ വലിയ യുദ്ധമാണ് എന്ന തരത്തിലുള്ള തലക്കെട്ടുകൾ സഹിതമാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത്.
ഇതെന്ത് ധർമ്മമാണ്, സാമൂഹ്യ ധർമ്മമാണെന്ന് മനസ്സിലാകുന്നില്ല. ഇത് ഹൈന്ദവ ധർമ്മത്തെയും അല്ലെങ്കിൽ പ്രാചീനമായി തുടരുന്ന ഗോത്ര സംസ്കൃതിയെയും ഒക്കെ അപമാനിക്കാനും അതിനെയൊക്കെ പരിഹസിക്കുന്ന ഒരു രീതിയല്ലേ എന്ന് പൊതുസമൂഹം, ആദിവാസി സമൂഹം തന്നെ, അതിൽ വിവരമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതൊക്കെ മാധ്യമധർമ്മത്തിന്റെ കീഴിൽ വരുമോ എന്ന് നമുക്കറിയില്ല. യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ പറയുക. ഒരു ഒരു മതവിഭാഗത്തിന്റെ കീഴിൽ വരുന്ന സംസ്കൃതിയെയും അവരുടെ ആചാരങ്ങളെയും ഒക്കെ, അത് അവർ പാലിക്കുന്നതും അവർ തമ്മിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ ഭിന്നതയോ എന്തെങ്കിലും ഉണ്ടായാൽ, അതൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെ ഉണ്ടായാൽ അതിനെയൊക്കെ ഇവിടെ ജാതി വിവേചനം, ഇവിടെ യുദ്ധം നടക്കുന്നു, ജാതി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെ പർവ്വതീകരിക്കുന്ന രീതി അത്ര നല്ല ഒരു സാമൂഹ്യ നീതിക്ക് നിരക്കുന്നതാണ് എന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി.